വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോവാണ്, ഇന്ത്യയിലേക്ക് തിരിച്ചതാണ്. അമ്മേനെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ, അമ്മ ഭയങ്കര ഹാപ്പിയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന്. അതിനെക്കൊണ്ട് നമ്മളിതാ വീട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ എയർപോർട്ടിലേക്കല്ല പോകണത്, ആദ്യം കരമേ പോയിട്ട് വിച്ചുവിന് ഒരു സാധനം മേടിക്കാനുണ്ടല്ലോ. അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്, പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ നല്ലോണം ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാം വിചാരിച്ചു. ഒന്നും കഴിച്ചില്ല രാവിലെ. നമ്മൾ ഫ്ലൈറ്റ് 1:10 ഇപ്പം ഏകദേശം 10 കഴിഞ്ഞു, 10:02. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, നേരെ ഇനി എയർപോർട്ട് പോയിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ കാണിക്കാം കേട്ടോ. നമ്മളിത് ഏകദേശം കറാമ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് വിച്ചുവിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവാണ്. അത് മേടിച്ചിട്ട് നേരെ വേഗം പോകണം നമുക്ക്. പിന്നെ അരുണ് ഇഡ്ഡലിയും കൂടി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടുന്ന്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. എയർപോർട്ട് പോയാൽ നമുക്ക് എന്താണ് കിട്ടാമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അരുണിനുള്ള ഫുഡ് മാത്രമേ ഇവിടുന്ന് മേടിച്ചിട്ട് പോവാണ്. ഞങ്ങളെ പെട്ടികൾ ബാക്കിൽ, 2 ബാക്കിൽ വെച്ചിട്ടാണ്, 2 ഇവിടെയും വെച്ചിട്ടുണ്ട്. കാരണം തീരെ സ്ഥലം ഇല്ലായിരുന്നു ബാക്കിൽ. 2 വലിയ പെട്ടി വെച്ചപ്പോഴത്തേക്ക് തന്നെ ഫുള്ളായി ബാക്കിൽ ഡിക്കി. അയിരുന്നു നല്ല ഉറക്കത്തിലാണ്. ഇന്നലെ നമ്മൾ എത്താനായിട്ട് ഒരുപാട് ലേറ്റായി, ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫീസിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അയിരുന്ന് അത്ര ഉറക്കം ശരിയായിട്ടില്ലായിരുന്നു. ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അയിരു നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അതാ വിച്ചിവിടെ ലൈഫ് ക്ലിനിക്കിൽ പോയതാണ് ഇത് മേടിക്കാനായിട്ട്. ഷുഗറിൻ്റെ സ്ട്രിപ്പ് മേടിക്കാനുണ്ടായിരുന്നു അച്ഛന്. ഇവിടുന്നായിരുന്നു ഷുഗറിൻ്റെ ഇത് നാട്ടിലേക്ക് എല്ലാവർക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ അതിൻ്റെ സ്ട്രിപ്പ് കിട്ടാനില്ല, അപ്പോൾ ഇവിടുന്ന് തന്നെ അത് കിട്ടുള്ളൂ. അപ്പോൾ വിച്ചു ലൈഫിൽ പോയതാണ് കേട്ടോ, ലൈഫ് ഫാർമസിയിൽ പോയതാണ്. അർജു ഇനി എൻ്റെ വീഡിയോസിൽ അർജു കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല അല്ലേ? അതെ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ്, ഇതാ ദുബായ് പോലീസ്. അപ്പോൾ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിട്ട് വേറെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഫുഡ് അയറോനുള്ളത് മാത്രം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ പോയിട്ടാണ് അയറോന് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പോവാണ്. ിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അയരുവിനെ ഇവിടെ ഇരുത്തിയിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുക. അയർ എപ്പോഴാണ് എണീറ്റ്. അപ്പോൾ അയറിന് ഇവിടെ ഇരുത്തിയിട്ട് തന്നെ ഫുഡ് കൊടുക്കാൻ വിചാരിച്ചു. ചെക്കിൻ ചെയ്യുന്നതിൻ്റെ മുമ്പേ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫുഡ് കൊണ്ടുപോകാൻ പറ്റില്ല ഉള്ളിലേക്ക്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് കഴിക്കുന്ന ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അയറിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇഡ്ഡലി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കരാമ പോയപ്പം ഇഡ്ഡലി മാത്രം അവൾക്ക് മാത്രം വേണ്ടി പാർസൽ ചെയ്താൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അവിടുന്ന് ഉള്ളിൽ നിന്ന് കഴിക്കാമല്ലോ, KFC അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ട് അവൾക്ക് മാത്രം മേടിച്ചതാണ് കേട്ടോ. ഇന്നിവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കാണ്. ഇതൊന്നും എല്ലാവരും നാട്ടിലേക്ക് പോകുന്ന ടൈം ആയിരിക്കും എന്താണെന്നറിയില്ല, ഭയങ്കര തിരക്കാണ്. നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. സാധാരണ ഞങ്ങൾ പോകുന്ന സമയത്ത് അങ്ങനെ ഇത്ര തിരക്ക് കണ്ടിട്ടില്ല, ഭയങ്കര തിരക്ക് പുറത്തൊക്കെ. ആ പിന്നെ ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, പാസ്പോർട്ടിലെ പേരും ടിക്കറ്റിലെ പേരും മാറ്റി അടിച്ചിട്ട് അയാളവിടെ പിടിച്ച് നിർത്തിയിരിക്കുക കേട്ടോ. എന്നിട്ട് എമിഗ്രേഷന് ഫൈൻ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പാസ്പോർട്ടിലെ പേര് സെയിം ആയിട്ട് നമ്മൾ ടിക്കറ്റിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ട്രാവൽസും ചെയ്താണ് അയാൾ, പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. എന്നിട്ട് അയാളവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് എമിഗ്രേഷനിൽ ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞു. എന്തൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ എയർപോർട്ടിലും അങ്ങനെ തന്നെയായിരിക്കും, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇത്രയൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് അവർ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. എമിറേറ്റ്സിനെ ഫ്ലൈറ്റ് അവിടെ നിർത്തിയിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുക അല്ലേ. ഒരു ഇഷ്ടായോ ഇഡ്ഡലി? ഇഷ്ടായോ? നമ്മളിപ്പം മെഗ്ഡിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് വരാനായിട്ട്. ഇതാ വിളിച്ച് പോകുന്നുണ്ട്. നമ്മളെ നമ്പർ അവിടെ ഇതാ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ടാണ്. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് കയറാൻ വെച്ചു. ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാവുമല്ലോ, ലൈറ്റായിട്ട് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. അയറ് പിന്നെ ഓൾറെഡി കഴിച്ചതുകൊണ്ട് അവൾക്ക് ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. കാരണം അവൾ സാധാരണ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുന്നതാണ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതല്ലേ. അപ്പോൾ അവൾക്ക് നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. വേഗം കഴിച്ചു കേട്ടോ.
ഒരു ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടാവുള്ളു. മൂന്ന് ഇഡ്ഡലി ആയിരുന്നു, ബാക്കിയുള്ള രണ്ട് ഇഡ്ഡലി ഞാൻ കഴിച്ചു. പക്ഷെ അമ്മയ്ക്കൊക്കെ നല്ല വിശക്കുണ്ടായിരുന്നു, എനിക്ക് അത്ര വിശക്കില്ല, അമ്മയ്ക്കൊക്കെ വിശക്കുണ്ട്. അപ്പം അമ്മയ്ക്ക് കോഫി പറഞ്ഞിട്ടുണ്ട്, കർച്ചിനോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബർഗറും ആണ് കഴിക്കുന്നത്, കഴിച്ചില്ല, വരുന്നുണ്ട്. നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം ബർഗർ തന്നെയാണ് കേട്ടോ, രണ്ട് ബർഗറാണ് പറഞ്ഞത്. അയ്യോ തുറക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ സെയിം ബർഗർ തന്നെയാണ് കേട്ടോ പറഞ്ഞത്, രണ്ടെണ്ണം ഒരേ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയ ബർഗർ, ഇത് മെഗ്ഡി സ്പെഷ്യൽ ബർഗറാണ് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്, ഇതൊക്കെയാണ് സ്പെഷ്യൽ. ഓക്കെ, ക്യാപ്പിച്ചിനോ വന്നിട്ടുണ്ട്. ക്യാപ്പിച്ചിനോ, ഇവിടുത്തെ ക്യാപ്പിച്ചിനോ എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ. നോർമലായിട്ടുള്ള ക്യാപ്പിച്ചിനോ ആണ് എനിക്ക് അത്ര ഇഷ്ടമില്ല. അതാ നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് പോവാണ്. D1 കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്, അവിടെയാണ് ഫ്ലൈറ്റ്. അപ്പം നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും സീറ്റിലൊക്കെ ഇരുന്നു. ഞങ്ങൾക്ക് ലാസ്റ്റ് കോളായിരുന്നു കേട്ടോ, ഫൈനൽ കോളിലാണ് ഞങ്ങളിവിടെ എത്തിയത്. കുറച്ച് ലേറ്റായി പോയി, ഓടി കയറിയതാണ്. ഞങ്ങളെ പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായേനെ. അപ്പം എന്തായാലും കിട്ടി, ഫ്ലൈറ്റ് കയറി ഭാഗ്യത്തിന്. നാട്ടിലേക്ക് പോവാണെങ്കിൽ നമുക്ക് കേരളത്തിൽ പോയിട്ട് കാണാം. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്, ഇന്ത്യ പോണേന്, നാട്ടിൽ പോണേന്? സന്തോഷം, എന്തിന് സന്തോഷം, വീട്ടിൽ പോണെങ്കിൽ എവിടെ എരുത്തിയിൽ എണ്ണ ഒഴിച്ചെടുക്കാൻ പറ്റും, എവിടെ ആൾക്കാരെ തമ്മിൽ തെറ്റിക്കാൻ പറ്റും, നോക്കി നടക്കുന്ന ഒരാളാണ് കേട്ടോ വിച്ചു. വിച്ചുവിന്റെ സ്വഭാവം ഭർത്താവിനെയൊക്കെ നാട്ടിലെ സമയത്ത് അമ്മേനോ തള്ളിയിരിക്കുന്നുണ്ട് കേട്ടോ വിച്ചു, എന്തോ തള്ളുന്നുണ്ട്. വിച്ചുവിന്റെ തള്ളാണെങ്കിൽ അമ്മ മാത്രമേ കേൾക്കുള്ളൂ കേട്ടോ. വിച്ചു തള്ളു, നല്ല തള്ളി മറക്കുന്നുണ്ട്. അയറു ടൈമാണ് കേട്ടോ ഫ്ലൈറ്റ്. അമ്മ ഒരു കോമഡി ഇപ്പൊ പറയണ്ടായിരുന്നു. അമ്മ ചോദിക്കാണ് ഈ ഫ്ലൈറ്റിന്റെ ഈ ഒരു സംഭവം വിൻഡോ ഓക്കെ ഭയങ്കര ചെറുതല്ലേ, പക്ഷെ ഒരു സിനിമയിൽ അമ്മ കണ്ടു എന്ന് ദിലീപ് ഇതിനോട് കൂടെ തലട്ട് പുറത്തേക്ക് ഇരിക്കണം. അമ്മ തലട്ട് പുറത്തേക്ക് കണ്ടു, തല പുറത്തേക്ക് ഇട്ട് കണ്ടു. ഏതാ സിനിമ നോർമ്മട്ടോ, പക്ഷെ അത് കോമഡി ആയിട്ട് കാണിച്ചാ പോകും. ആ കോമഡി ആയിട്ട് കാണിച്ചാ, പക്ഷെ അമ്മ സത്യമായിട്ട് കാണിച്ചതാണ്. അപ്പൊ അമ്മ ചോദിക്കാണ് ഇതിന്റെ ഇത്ര ചെറുതല്ലേ, പിന്നെ ഇങ്ങനെ ദിനീപ് തലട്ടിട്ടുണ്ടാവാ. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് ഇരിക്കാണ് അമ്മ. നാട്ടിലേക്ക് പോവല്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് കുറെ ട്രിപ്പുകളുണ്ട് കേട്ടോ. ഇനി അമ്മനെ ചിലപ്പോ വ്ളോഗിൽ കാണാൻ പറ്റിയെന്ന് വരില്ല, കാരണം അമ്മയ്ക്ക് അത്രയും ട്രിപ്പുകളുണ്ട് അമ്മയ്ക്ക്. അമ്മേനെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ നിറയെ ട്രിപ്പുകളാണ്. അമ്മ ഇനി തിരക്കാണ്, ഇനിയിപ്പോ ഞാനാണ് വീട്ടിലത്തെ കാര്യം ഇപ്പോഴും നോക്കേണ്ടി വരാം. അമ്മ എന്തായാലും ട്രിപ്പിലാണ്. നല്ല അമ്മ, അമ്മയ്ക്ക് എവിടേക്കാ പോകാൻ പറഞ്ഞു? വീട്ടിലെ കാര്യം കോപം കോപം, അതിലും വലിയ ട്രിപ്പിലേക്ക്. ഞാൻ ട്രിപ്പിലൊന്നല്ല, ഞാൻ എനിക്ക് പണിയുണ്ട്, വർക്കുണ്ട്, എനിക്ക് വർക്കുണ്ട്. എനിക്കും വെച്ചു, ഞാനും വെച്ചു അപ്പോഴും വീട്ടിൽ പോയാലും വർക്ക് തന്നെ ആയിരിക്കും അല്ലേ വെച്ചു. വിച്ചു അറിയിക്കുമെന്ന് എനിക്ക് തോന്നില്ല, ഓഫീസിലിരുന്നിട്ടേ പണിയെടുക്കാറില്ല. ഓഫീസിലിരുന്നിട്ടേ വിച്ചു പണിയെടുക്കാറില്ല. അപ്പൊ പിന്നെ അതെ ശീലമായി പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വിച്ചു വെള്ളം വെള്ളക്കുപ്പി ചോദിച്ചതായിരുന്നു വിറ്റ്. വിറ്റ് വെള്ളക്കുപ്പി ചോദിച്ചപ്പോ കിട്ടിയ വെള്ളക്കുപ്പിയാണത്. വെള്ളക്കുപ്പി ഭയങ്കര വലുതായി പോയിട്ടോ. Doing crazy dreaming.
ഏകദേശം നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്. കാണുന്നുണ്ടോ എനിക്കറിയില്ല, കടലാണ് താഴ്ത്തിട്ടോ, കടലാണ് നമ്മൾ താഴെ കാണുന്നത്. ഏകദേശം എത്തിയിട്ടുണ്ട്, എത്താനായിട്ടുണ്ട്. ഇപ്പൊ ലാൻഡ് ചെയ്യും, ഒരു 15 മിനിറ്റ് ലാൻഡ് ചെയ്യും കേട്ടോ. അയറിനെ ഫോക്കസ് ചെയ്ത് അയറു അയറ് ഷൂസ് ഒക്കെ ഇടാൻ പോവാണ്. നല്ല വെയില്, നല്ല വെളിച്ചം, വെയിൽ, ഭയങ്കര വെയില്. ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ വീട്ടിലെ ആൾക്കാരാട്ടോ, ആൾക്കാരെ കണ്ടിട്ട് നിങ്ങളെ പേടിക്കേണ്ട. ഫ്ലൈറ്റ് ഇറങ്ങിയ സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഭയങ്കര തിരക്കൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാൻ പറ്റാണ്ടിരുന്നത്. അപ്പം എൻ്റെ വീടും വീട്ടുകാരൊക്കെ ഞാനൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം. ബൈ ബൈ.